ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് പാലക്കാട്, മറ്റത് കോഴിക്കോട്. ഈ രണ്ട് മണ്ഡലങ്ങൾക്ക് പൊതുവായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ഇടതുപക്ഷക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ്. പാലക്കാട് മണ്ഡലത്തിലെ മണ്ണാർക്കാട് അസംബ്ലി സെഗ്മെൻ്റാണ് ശരിക്കു പറഞ്ഞാൽ യു ഡി എഫിന് മേൽക്കോയ്മയുള്ള ഒന്ന്. മുസ്ലിം ലീഗിലെ ഷംസുദ്ദീനാണ് അവിടുത്തെ എം എൽ എ. അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിലും ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇടതുപക്ഷക്കാർക്ക് ഇടതുപക്ഷക്കാർക്ക് പ്രാമുഖ്യമില്ലാത്ത, അത് യു ഡി എഫിൻ്റെ കോട്ട എന്ന് പറയുന്ന കൊടുവള്ളിയാണ്. കൊടുവള്ളിയിലെ എം എൽ എ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സാക്ഷാൽ ഡോക്ടർ എം കെ മുനീറാണ്. അപ്പോൾ രണ്ടും ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളാണ്. പക്ഷേ ജയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്, പാലക്കാട്ട് എം പി രാജേഷ് ജയിച്ചിരുന്നു എങ്കിലും രണ്ട് സ്ഥലത്ത് ഇപ്പം നിലവിൽ കോൺഗ്രസിൻ്റെ എം പിമാരാണ്. പാലക്കാട്ട് ശ്രീകണ്ഠനാണ്, കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായ രാഘവേട്ടനാണ്. നമുക്ക് ആദ്യം പാലക്കാട് പരിശോധിക്കാം. പാലക്കാട് പണ്ട് മുതലേ ഇടതുപക്ഷ കേന്ദ്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമാണ്. 1970 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് ജില്ലയിൽ അന്ന് 10 അസംബ്ലി മണ്ഡലങ്ങളുണ്ടായിരുന്നു. 10 മാർക്സിസ്റ്റ് മുന്നണി വിജയിച്ചു എന്നുള്ളതാണ് ചരിത്രം. അത്ര വലിയ കോട്ടയാണ്. പിന്നെ കാസർഗോട്ട് നിന്ന് തോറ്റുപോകും എന്ന് വിചാരിച്ച സഖാവി എ കെ ജി വന്ന് മത്സരിച്ചത് 1971 പാലക്കാട്ടായിരുന്നു. അന്ന് എ കെ ജിയും എം കെ കൃഷ്ണനും പിന്നെ തിരുവനന്തപുരത്ത് വി കെ കൃഷ്ണമേനും മാത്രം ആകെ ജയിച്ചു. അതാണ് പാലക്കാടിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ പക്ഷേ 77 സുന്ന സാഹിബ് ജയിച്ചു. 80, 84, 89 വി എസ് വിജയരാഘവൻ ജയിച്ചു. അങ്ങനെ 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾ തോറ്റു, അഥവാ കോൺഗ്രസ്സുകാരും ജയിച്ചു. എന്നൊരിക്കലും അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല. പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞ ആളുകൾ അതാത് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നീട് എൻ എൻ കൃഷ്ണദാസ് മണ്ഡലം തിരിച്ചു പിടിച്ചു. പിന്നീട് എം ബി രാജേഷ് മണ്ഡലം നിലനിർത്തി. വീണ്ടും ഇതൊരു മാർക്സിസ്റ്റ് കോട്ടയായിട്ട് മാറി എന്ന് എല്ലാവരും വിചാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഈ വി കെ ശ്രീകണ്ഠൻ അട്ടിമറി വിജയം നേടിയത്. അന്ന് മുസ്ലിം വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിലേക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ ജയിച്ചത്. ഇത്തവണ അങ്ങനെ ഒരു സംഗതിയില്ല. പക്ഷേ ശ്രീകണ്ഠൻ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലവും സജീവമായിട്ടുണ്ടായിരുന്നു. എല്ലാ കല്യാണത്തിനും എല്ലാ അടിയന്തരത്തിനും എല്ലാ ചാത്തത്തിനും ശ്രീകണ്ഠനുണ്ട്. അതുകൊണ്ട് ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബന്ധം ശക്തിപ്പെട്ടു. അപ്പോൾ വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ കൂടി അദ്ദേഹം വോട്ട് പ്രതീക്ഷിക്കും. പിന്നെ ശ്രീകണ്ഠന് വേറൊരു ദൈവാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി, ശക്തനായ ഒരു യുവ സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ ശ്രീകണ്ഠൻ്റെ കളസം കയറിപ്പോയി. പക്ഷേ ദൈവാധീനം കൊണ്ട് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ജീവിത സഖാവുമായിട്ടുള്ള എ വിജയരാഘവനെ കിട്ടി. വിജയരാഘവൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒട്ടും ഇമ്പ്രസീവായിട്ടുള്ള ഒരാളല്ല. അതാണ് ശ്രീകണ്ഠൻ കിട്ടിയ വലിയൊരു ദൈവാധീനം, വലിയ ഭാഗ്യം എന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ വലിയ മത്സരം നടക്കുന്നു. അതേസമയത്ത് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സി കൃഷ്ണകുമാർ വരുന്നു. കൃഷ്ണകുമാർ പ്രാദേശികമായിട്ട് ജനസ്വാധീനമുള്ള ആളാണ്. പിന്നെ ബി ജെ പിക്ക് പരമ്പരാഗതമായിട്ട് ശക്തിയുള്ള ചില പോക്കറ്റുകളെങ്കിലും പാലക്കാട് മണ്ഡലത്തിലുണ്ട്. പാലക്കാട് മലമ്പുഴയൊക്കെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടാമതെത്തുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി വലിയ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കാനായിട്ട് ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ മത്സരം ശ്രീകണ്ഠനും വിജയരാഘവനും തമ്മിൽ തന്നെയാണ്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വിജയരാഘവൻ ജയിക്കും എന്ന് തോന്നാമെങ്കിലും എനിക്ക് ഞാൻ ബലമായി വിശ്വസിക്കുന്നത് ശ്രീകണ്ഠനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. ചില അഭിപ്രായ സർവേകളൊക്കെ വിജയരാഘവന് നേരിയ മുൻതൂക്കം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് എമ്പാടും നിലനിൽക്കുന്ന അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം പരിഗണിക്കുമ്പോൾ ശ്രീകണ്ഠനും മണ്ഡലം നിലനിർത്താനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ചും ഇത്ര വലിയ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. നേരത്തെ പറഞ്ഞ പോലെ വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സി പി എം കാരുള്ള മണ്ഡലം ഇപ്പോൾ കോഴിക്കോടാണ്. കൊടുവള്ളിയിൽ മാത്രമാണ് യു ഡി എഫിന് അല്പം ഒരു മേൽക്കൈയുള്ളൂ. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ എൽ ഡി എഫ് ആണ്. കോഴിക്കോട് നോർത്തായാലും സൗത്തായാലും ബേപ്പൂരായാലും ആ പ്രദേശത്തുള്ള മണ്ഡലങ്ങളൊക്കെ എൽ ഡി എഫിന് അതിനേക്കാൾ ഉപരി സി പി എമ്മിന് വലിയ പ്രാമുഖ്യമുള്ളതാണ്. സി പി എം സ്ഥാനാർത്ഥി സാക്ഷാൽ എളമരം കരീമാണ്. സഖാബ് എളമരം കരീം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടോ എന്തോ പുള്ളി കരീംക്കാക്കി വോട്ട് ചെയ്യുക എന്ന രീതിയിലായിരുന്നു ആദ്യം പോസ്റ്റൊക്കെ ഇറക്കിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും എളമരം കരീമായിട്ട് തിരിച്ചു വന്നു. ഏതായാലും കരീമിന് ശക്തനായ എതിരാളിയാണ് എം കെ രാഘവൻ. രാഘവൻ കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ നിന്ന് ജയിച്ച ആളാണ്. 15 കൊല്ലമായിട്ട് എം പി ആണ്. കോഴിക്കോട്ട് വളരെ വളരെ ജനകീയനാണ്. ആദ്യത്തെ തവണ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിയാണ് ജയിച്ചെങ്കിലും പിന്നീട് 2 തവണയും വളരെ കംഫർട്ടബിളായിട്ടാണ് ജയിച്ചത്. ഇത്തവണയും രാഘവൻ തന്നെ ജയിക്കും എന്നാണ് ഈ അഭിപ്രായ വോട്ടുകാരൊക്കെ
ഏകസ്വരത്തിൽ പറയുന്നത്. രാഘവന് തോപ്പിക്ക് എളുപ്പമല്ല, കോഴിക്കോട്ടുകാരുടെ സ്വന്തം രാഘവേട്ടനാണ്. അപ്പോൾ ഒരു ഭാഗത്ത് രാഘവേട്ടൻ, മറുഭാഗത്ത് കരീംക്ക, ഇവർ തമ്മിലുള്ള ഈ സൗഹൃദ പോരാട്ടത്തിൽ രണ്ടിൽ ഒരാളെ ജയിക്കുള്ളൂ എന്നുള്ളൊരു സംശയമില്ല. കരീം ഇപ്പോൾ രാജ്യസഭാംഗമാണ്, രാഘവൻ ലോക്സഭാംഗമാണ്. കരീം നേരത്തെ കേരള സംസ്ഥാനത്ത് വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ്, വലിയ ട്രേഡ് യൂണിയൻ ലീഡറാണ്, മോശക്കാരനൊന്നുമല്ല. രാഘവനും വളരെ ശക്തമായ രീതിയിൽ തന്നെ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എം ടി രമേശാണ്. കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പായിട്ടും മോഡി ജയിച്ചാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുതല്ലാത്ത വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടും രമേശൻ എഴുതി തള്ളാനൊന്നും പറ്റിയില്ല, പക്ഷേ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്കിലും ഈ അഭിപ്രായ വോട്ടുകാർ പറഞ്ഞ പോലെ എം കെ രാഘവനാണ് മേൽക്കൈ എന്ന് നിർമ്മത്സര ബുദ്ധികളായ ആരും അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. രാഘവൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് ഞാനും വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.